നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ചെറിയാൻ ോൺ നദികളുടെ തീരത്തിരുന്ന് ദൈവം തന്റെ ജനത്തെ നവജറുസലേമിലേക്ക് പുത്തൻ ദേവാലയ പരപ്പിലേക്ക് ആനയിക്കുന്ന ആ കാഴ്ചയെ അനുദാപനം ചെയ്യുകയായിരുന്നു എസ് എൽ സമകാലീനായ ജർമിയ ബാബലോണിൽ പോകേണ്ടി വന്നിട്ടില്ലെങ്കിലും ഈ തിരിച്ചുവരവിന്റെ ആനന്ദ പേര് മുഴക്കുകയും ചെയ്തു ഇന്നലെ നമ്മൾ കണ്ടതുപോലെ പിന്നീട് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം പൗരസ്ത്യ ക്രിസ്തീയതയുടെ ഈറ്റിലുമായി മാറിയ ഇതേ ബാബിലോൺ ദേശത്ത് അതിന്റെ നദീതടങ്ങളിൽ ജനിച്ചു വളർന്ന ഒരു സഭാതാരമുണ്ടായിരുന്നു മറിയാക്കോബ് ശൃഗായ അദ്ദേഹം ഓശാന ഞായറാഴ്ച നടത്തിയ ഒരു പ്രസംഗം ആരംഭിക്കുന്നത് ജീവന്റെ ജലധാരയായ ക്രിസ്തുവിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് നാം ഇതിനകം പരിചയിച്ചു കഴിഞ്ഞിട്ടുള്ളതും കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടെത്തിയതുമാണത് കൂടാര ബിംബമാണ് ഈ ഒലിവ് ചില്ലകളും ഓശാന വിളികളും കൂടാര തിരുനാളിന്റെ ബിംബങ്ങൾ തന്നെയാണ് വളരെ സുന്ദരമായിട്ടാണ് അങ്ങനെ ഈ ഓസാന തിരുനാളിൽ കൂടാര തിരുനാളും പെസഹ തിരുനാളും സമന്വയിക്കുന്നത് കൂടാര തിരുനാളിൻ്റെയും പെസഹ തിരുനാളിൻ്റെയും സമന്വയം പോലെ നമ്മുടെ ഈ ഓസാന തിരുനാൾ ജീവജലധാരയുടെയും ദൈവ കൂടാരത്തിൻ്റെയും കൂടി തിരുനാളാകുന്നത് വെറുതെയല്ല ഞങ്ങളെ രക്ഷിക്കണമേ ഓസാന എന്ന വിളി മഹത്തായ രക്ഷ ഓസാന റബ്ബായുടെ വലിയ പ്രതീക്ഷ തന്നെയാണത് മിശിഹായെ കാത്തിരിക്കുന്ന വലിയ പ്രതീക്ഷ വിളിച്ചോതുന്ന കൂടാര അതിന്റെ വിളിയാണ് ഹോസാന പെസഹായുടെ തപവഴികളിൽ ഈ രക്ഷയുടെ വിജയനാദം അങ്ങനെ നമ്മൾ ഉൾച്ചേർത്തിരിക്കുകയാണ് തിങ്ങി നിറഞ്ഞ ദേവാലയ പരിസരത്ത് നിന്നുകൊണ്ട് ഇന്നലെ ജനം ചോദിക്കുകയായിരുന്നില്ലേ യേശു തിരുനാളിന് വരുമോ എന്ന് ക്രിസ്തു തിരുനാളിന് വരിക തന്നെ ചെയ്തു പക്ഷേ ഒരു പുതിയ ദേവാലയവും ദേശവുമായിട്ടാണ് അവൻ വന്നത് എന്ന് മാത്രം പഴയതിനെ മാറ്റിമറിച്ചുകൊണ്ട് ഇന്നലെ എസ് എ കെയിൽ പറഞ്ഞതുപോലെ നവീനമായ ഉടമ്പടിയുടെ പ്രകാശനമായിരുന്നു അത് ഈ ജെറുസലേം പ്രവേശനത്തിന് ശേഷമാണ് ദേവാലയം ശുദ്ധീകരിക്കുന്നത് സുവിശേഷങ്ങളിൽ കടന്നു വരുന്നത് എന്ന് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ദേശവും ദേവാലയവുമെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടാണ് നാദൻ ഇങ്ങനെ കടന്നു വരുന്നത് അതും സൗമ്യമായി അജയ്യനായി ഒരു കഴുതപ്പുറത്ത് തിങ്ങി നിറഞ്ഞ ദേവാലയത്തിൽ മനുഷ്യർ ഉറച്ചുപോയ ദേവാലയത്തിണ്ടകളിൽ നാദൻ സ്ഥലമുണ്ടോ അതായിരുന്നല്ലോ ഇന്നലെ അവരുടെ ആശങ്ക എന്നാൽ നമ്മൾ ഇനി ചിന്തിക്കേണ്ടത് അങ്ങനെയല്ല നാഥൻ്റെ വരവിൽ നമ്മുടെ ദേവാലയങ്ങൾക്ക് ഇടമുണ്ടോ എന്നതാണ് ജർമ്മൻ നാടുകളിൽ ഓശാന ഞായറാഴ്ചയ്ക്ക് ഒരു തമാശയുണ്ട് ഓശാന ഞായറാഴ്ചയിൽ അവസാനം എഴുന്നേറ്റ് പള്ളിയിലെത്താൻ വൈകുന്നവനെ സംബന്ധിച്ചൊരു തമാശ അത്തരക്കാരെ അവർ വിളിക്കുന്നത് പാം ടോങ്കി എന്നാണ് ഓശാനക്കഴുത പാമെസ്തേൽ അതിനാൽ ഓരോ വർഷവും ഓശാന തിരുനാളിനെ അവർ ചോദിക്കും വെർ വിർ ഡെർ പാൽമെസ്റ്റൽ സൈൻ എന്ന് അതായത് ഇക്കുറി ഓശാന കഴുത ആരാണ് എന്ന് പഠിക്ക് പുറത്തായി പോകുന്ന ഓശാനക്കഴുതകൾ കാരണം പള്ളി നിറയെ യോഗ്യരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നാദൻ ആ പഴയ ദേവാലയം തന്നെ പൊളിച്ചുകൊണ്ടാണ് വരുന്നത് അവിടെ ഓശാന കഴുതകൾ ഒന്നാം സ്ഥാനത്തായി മാറുന്നു നാഥൻ്റെ ഈ പുത്തൻ ദേവാലയവും ജലധാരയും എസക്കിയൽ കണ്ടതുപോലെ തിരുസഭാ മാതാവ് തൻ്റെ മക്കൾക്കായി തുറന്നിട്ട് കൊടുക്കുമെന്ന് ഒരാഴ്ചവട്ടത്തിനപ്പുറം ഉദ്ധാന രാവിൽ കണ്ടു ഞാൻ ബോധമാർന്നു കണ്ടു ഞാൻ നീർപ്രവാഹം ദേവാലയത്തിൻ്റെ വാമഭാഗത്തു നിൻ ഉദ്ഗമിക്കും ജലധാര